പ്രതിഫലമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തിന്റെ മഹത്വം പറഞ്ഞിട്ടാണ് സഹാബത്തിനോട് പ്രഭാഷണം നടത്തിയത്. യാ അയ്യുഹന്നാസ് ഖദ് അളല്ലകും ശഹ്റുൻ അദീം. ശാബാന്റെ അവസാനം തങ്ങൾ ഖുതുബ നടത്തിയപ്പോ പറഞ്ഞു, ഓ ജനങ്ങളെ, ഒരു പുണ്യമാസം ഇതാ സമാഗതമായിരിക്കുന്നു. ആ മാസം വരുമ്പോ ആ മാസം നിങ്ങൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹ്റ്, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട് ആയിരം മാസത്തേക്കാൾ ഉത്തമമായ രാത്രിയാണ്. ആയിരം മാസം മൊത്തം കൂട്ടുമ്പോൾ 83 വർഷവും ചില്ലറ മാസവുമാണ്. 83 വർഷത്തെയും ചില്ലറ മാസത്തെയും അമല് ഒരൊറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നൊരു മാസം ഇതാ ജനങ്ങളെ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ അതിന് സജീവമായി സന്നദ്ധത പ്രകടിപ്പിക്കണം. ആ രാവ് നേടിയെടുക്കുന്നതിന് വേണ്ടി നല്ല കഠിനാധ്വാനം ചെയ്യണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആ രാത്രിയിൽ നിസ്കരിക്കുന്നവനും ആ രാത്രിയിൽ സദഖ നൽകുന്നവനും ആ രാത്രിയിൽ നോമ്പ് നോൽക്കുന്നവനും നിസ്കരിക്കുന്നവനുമൊക്കെ വേറിട്ട മഹത്വമുണ്ട്. വിശുദ്ധ റമദാൻ മാസം അതേ അവ്വലുഹു റഹ്മത്തുൻ, അതിന്റെ ആദ്യത്തെ 10 ദിനം റഹ്മത്തിന് പ്രത്യേകം പരിഗണനയുള്ള 10 ദിനമാണ്. രാവും പകലും അല്ലാഹുവിനോട് കൂടുതൽ റഹ്മത്ത് ചോദിക്കേണ്ട സന്ദർഭമാണ്. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊണ്ട് കനിഞ്ഞു നൽകിയാൽ പിന്നെ ആർക്കും തിരുത്താൻ പറ്റൂല. റബ്ബിന്റെ റഹ്മത്ത് വിശാലമാണ്, നാം കാണുന്ന കാഴ്ചപ്പാടിലുള്ളതല്ല. നമ്മൾ പലപ്പോഴും കാണാറുള്ളത്, സഹോദരങ്ങളെ, ഒരാൾ കുറെ കുറ്റകൃത്യങ്ങൾ ചെയ്തതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ അയാളെല്ലാ കണക്കിനും മോശപ്പെട്ട ആളാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാരയോഗ്യമായി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആ ഒന്ന് വെച്ച് അല്ലാഹു അവന് റഹ്മത്ത് ചെയ്യും. ഒരൊറ്റ ഖൈറ് വെച്ച് അല്ലാഹു റഹ്മത്ത് ചെയ്ത എത്ര ആളുകളുണ്ട്! പടച്ച റബ്ബിന്റെ റഹ്മത്ത് അങ്ങനെയല്ലേ? ആരും ഇവിടെ ഭക്ഷണം കൊടുക്കണ്ടെന്ന് ഒരു സൃഷ്ടിക്ക് തീരുമാനമെടുത്താലും റബ്ബല്ലേ ഭക്ഷണം കൊടുക്കുന്നത്, അതവന്റെ റഹ്മത്തല്ലേ? ഇബ്രാഹീം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മഹാനവറുകൾ പറഞ്ഞു, ഞാനൊരു വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പൊ എന്റെ മുന്നിൽ നല്ല പത്തിരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. തുടങ്ങിയപ്പോഴേക്ക് ഒരു കാക്ക പറന്നു വന്നു. ഒരു പത്തിരിയല്ല, ഒരു കൂട്ടം പത്തിരി അങ്ങ് കടിച്ചു കൊണ്ടുപോയി. ഞാൻ നോക്കി, അതിന് ഭക്ഷിക്കാനാണെങ്കിൽ തൊട്ടടുത്ത് എവിടെങ്കിലും ഉയരമുള്ളൊരു സ്ഥലത്ത് ഇരുന്നാൽ മതി. അതിന്റെ കാലുകൊണ്ട് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു കൊമ്പിലിരുന്ന് അങ്ങനെ കൊത്തി ഭക്ഷിച്ചാൽ മതി. പക്ഷേ അത് എവിടെയും വെക്കുകയോ എവിടെയും ഇടുകയോ ചെയ്യുന്നില്ല. ആ പത്തിരിയുമായി ഈ കാക്ക പറക്കുകയാണ്. ഇബ്രാഹീം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ കാക്കയുടെ പിന്നാലെ പോയാൽ വല്ല രഹസ്യങ്ങളും അറിയാൻ ചാൻസ് ഉണ്ട്. കാക്ക ഇങ്ങനെ പറന്നുപോകുന്നത് കുന്നിന്റെ മുകളിലേക്കാണ്. മഹാനവകൾ പറഞ്ഞു, ഞാനും ആ കുന്നിന്റെ മുകളിൽ കയറി. പിന്നെ കാക്ക പോകുന്നത് വല്ലാത്ത ഒരു വനത്തിലേക്കാണ്, ഉൾവനത്തിലേക്കാണ്. ഞാനും കഠിനാധ്വാനം ചെയ്ത് പതുക്കെ പതുക്കെ കയറി മറിഞ്ഞതിന്റെ ഉള്ളിലെത്തി. കാക്ക ഇങ്ങനെ താഴോട്ട് പോകുമ്പോ ഞാനും അതേ സ്ഥാനം ലക്ഷ്യം വെച്ചുപോയി. കാക്ക കാട്ടിലേക്ക് ഇങ്ങനെ ഉയർന്നിറങ്ങുമ്പോ, ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞുകൂടുമ്പോ ഞാൻ കറക്റ്റായി നോക്കി. കാക്ക ഇറങ്ങിയ സ്ഥലത്ത് ഞാൻ എത്തി നോക്കുമ്പോ ഫൈദാ ഫീഹി ഇൻസാൻ, അവിടെ ഒരു മനുഷ്യനുണ്ടേ. ആ മനുഷ്യന്റെ രണ്ട് കൈയും രണ്ട് കാലും പരസ്പരം കെട്ടിക്കൂട്ടി ആരോ കൊണ്ടുവന്നിട്ടതാണ്. ഞാനിങ്ങനെ നോക്കി, കാക്ക എന്താ ചെയ്യുന്നത്? ഈ പത്തിരിയുമായിട്ട് ചെന്ന ആ മനുഷ്യന്റെ തലക്കാമ്പുറത്തിരുന്ന് കഷ്ണമാക്കിയത് ഇങ്ങനെ കൊത്തി കൊത്തി ഇയാളെ വായിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അയാൾക്ക് ഭക്ഷണം കൊടുക്കണ്ട നമ്മുടെ മനുഷ്യന്മാർ തീരുമാനിച്ചപ്പോ അള്ളാഹു അതിന് വെച്ച മാർഗം നോക്ക് നിങ്ങൾ. അല്ല, എത്ര വലിയ റഹ്മാനാണ്, എത്ര വലിയ റഹ്മത്താണല്ലോ ചെയ്യുന്നത്. അയാൾക്ക് ഭക്ഷണം കൊടുക്കണ്ടാണ് അയാളെ എതിരാളികൾ തീരുമാനിച്ചു.
പക്ഷെ അയാൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു സൃഷ്ടി അള്ളാഹു തആല നിയമിച്ചു. ആ കാക്ക അവിടെ എത്തി, ആ സ്പോട്ട് സ്ഥലം കാക്കക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു. എവിടുന്ന് ഭക്ഷണി കൊത്തി കൊടുക്കണം എന്നുള്ളതിന് അതിനും അള്ളാഹു തആല സ്ഥലം കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നദഹം റളിയല്ലാഹു അൻഹു പറയാണ്, ആ പത്തിരി കൊണ്ടുപോകുമ്പോ എന്റെ പത്തിരി കൊണ്ടുപോയല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പത്തിരി കൊത്തിയെടുക്കുന്നത് കാണുമ്പോ എനിക്കെന്താ മനസ്സിലാകുന്നത്? അള്ളാഹിന്റെ വിശാലമായ റഹ്മത്ത്, വിശാലമായ അനുഗ്രഹം. നമ്മൾ അങ്ങനെ വിലയിരുത്തുക, അയാൾ പോക്കാണ്, അയാളൊന്നും ഒരു നരക്ക് രക്ഷപ്പെടില്ല, ദുനിയാവിന് രക്ഷപ്പെടില്ല, ആഖിറത്തിന് രക്ഷപ്പെടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഖൈർ അള്ളാഹു തആല സ്വീകരിക്കാൻ അയാൾ വകുപ്പാക്കിയിരുന്നെങ്കിൽ അത് വെച്ചിട്ട് അള്ളാഹു തആല രക്ഷപ്പെടുത്തൂലേ? അല്ല, വലിയ റഹ്മത്തുടേവനല്ലേ? അവന്റെ വിശാലമായ റഹ്മത്ത് അള്ളാഹു നമുക്ക്